നമ്മൾ കഴുങ്ങിലൊക്കെ നന്നായിട്ട് കുരുമുളക് പിടിക്കും. അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറേയൊക്കെ കഴുങ്ങുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇതേപോലെ കുരുമുളക് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഒട്ടുമിക്ക കഴുങ്ങിലും നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലതിൽ രണ്ടോ മൂന്നെണ്ണത്തിലൊക്കെ കഴുങ്ങിൽ വെച്ചതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തൈ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെക്കാൻ നേരം. ഇപ്പോൾ നമ്മളൊരു കൃഷിയുണ്ട്, നമ്മളെ മംഗള കഴുങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു കഴുങ്ങുണ്ട്. ഒരേ രീതിയിൽ വെച്ചിട്ട് നല്ല ചെറിയ രീതിയിൽ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്നൊരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഒരേ രീതിയിലൊക്കെ വെച്ച് തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുരുമുളക് വെച്ച് കൊടുത്താൽ ആ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത് കാണാൻ തന്നെ ഒരു രസമായിരിക്കും. ആ തോട്ടം തന്നെ പ്രത്യേകിച്ചൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് കഴുങ്ങ് വെച്ചിട്ടുണ്ട്. ഒരു 10 കഴുങ്ങേറ്റേ ഉള്ളൂ. മംഗളമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത കഴുങ്ങാണ്. മംഗളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കുന്നിടത്താണ്. ഒരു 3-4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ടൊക്കെ നമ്മൾ നോക്കുന്ന രീതിയിലൊക്കെ നോക്കിയാൽ കായ് പിടിക്കും. അപ്പോൾ മുകളിൽ അടക്കയും താഴെയായിട്ട് കുരുമുളകുമായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ആ മംഗള കവുങ്ങൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ അതേപോലത്തെ കഴുങ്ങൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കീറുതലൊക്കെ വാങ്ങിയിട്ട് വെച്ച് നോക്കുക. തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഏറെ നമുക്ക് വരുമാനവും ലഭിക്കും. അപ്പോൾ ഇതാണെന്നപ്പോൾ നമ്മൾ ആ കഴുങ്ങിൽ നട്ടുപിടിപ്പിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചട്ടിയിൽ ബുഷ് പേപ്പർ വെച്ചതാണ്. എന്നാലത് വളർന്ന് ബുഷ് പേപ്പറിൽ നിന്നൊക്കെ വിട്ട് ഇത് താഴ്കാലിൽ പടർത്തുന്ന രീതിയിലാണ് വന്നു പോയത്. അതിപ്പോൾ ചില ബുഷ് പേപ്പറൊക്കെ ഇതേപോലെയൊക്കെ വരാറുണ്ട്. കീറുതലായിട്ട് മരത്തിൽ കയറുന്ന രീതിയിലൊക്കെ പടർന്നു വരാറുണ്ട്. നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ആ ബുഷ് പേപ്പറായിട്ട് വളർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളതിനെ അത് വളരുന്ന രീതിയിൽ നമ്മൾ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് ബുഷ് പേപ്പർ കുറേ പേരൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ നിങ്ങളെ ബുഷ് പേപ്പർ ഏതെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചട്ടിയിൽ നിർത്താതെ ഇതുപോലെ ഒരു താങ്കുകാലിലൊക്കെ പടർത്താൻ ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഈ കഴുങ്ങിലാണ് നടാൻ പോകുന്നത്. ഈ ചട്ടി പൊട്ടിക്കാത്ത രീതിയിലാണ് നമ്മൾ എടുക്കാൻ. ചെറുതായിട്ടൊക്കെ ഒരു വേരിൻ്റെ ഇളക്കൊക്കെ വരും. അപ്പോൾ 2 ദിവസത്തെ ഒരു വാട്ടമൊക്കെ കാണും. വാട്ടം തന്നെ കൂടുതൽ വാട്ടമൊന്നുമില്ല, മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ ചട്ടിയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് ചുറ്റുഭാഗം ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കും. അതിൻ്റെ ശേഷം നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അടിയിലൂടെ ഇങ്ങോട്ട് വാരിയെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെയായിട്ട് വാരിയെടുത്തിട്ട് നമ്മളിതേപോലെ നടന്ന മരത്തിൻ്റെ ചുവട്ടിലേക്കോ മറ്റോ വെച്ച് കൊടുക്കുക. ഇതിനൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കാറില്ല. അത് ഒരു കുരുമുളകിന് നമ്മൾ താഴെ നടന്ന ഒരു കുരുമുളകിന് നമ്മൾ വളങ്ങളൊന്നും ചേർക്കാറില്ല. കാരണം ഇതിനുള്ള വളങ്ങളൊക്കെ വാഴയ്ക്ക് തെങ്ങിന് കവുങ്ങിന് ഇട്ട് കൊടുക്കുന്ന പറമ്പിലുള്ള വളം തന്നെ അവർ വലിച്ചെടുക്കും. പിന്നെ നമ്മൾ കുരുമുളകിന് പ്രത്യേകിച്ച് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മളവിടെ ചെയ്യാറില്ല. ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കും, അത്ര തന്നെ. പിന്നെ നമ്മൾ ചട്ടിയിൽ വെക്കുന്നതും കുറ്റി കുരുമുളകിനൊക്കെ നമ്മൾ പിന്നെ വളമിട്ട് കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചാണകപ്പൊടി മറ്റുമൊക്കെ വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ പറമ്പിലുള്ളതിന് നമ്മളങ്ങനെ വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ആവാം എന്നുള്ളതന്നെ. അപ്പോൾ ഇതേപോലെ നട്ടതിൻ്റെ ശേഷം നമ്മൾ ചെറുതായിട്ട് മണ്ണൊന്ന് അമർത്തി കൊടുക്കുക. കൂടുതലായിട്ട് അമർത്താൻ പാടില്ല. ചെറിയ രീതിയിൽ മണ്ണ് അമർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തല ഈ കഴുങ്ങിൽ വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഇത് താങ്ങുകാലിലേക്ക് ചേർത്ത് ഇതേപോലെ കെട്ടിക്കൊടുക്കുക. പിന്നെ വർഷകാലമാണെങ്കിലും മഴ ഇങ്ങനെ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഏത് തൈക്കും നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്ന രീതിയിൽ തന്നെ നമ്മളിതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈർപ്പുണ്ടാവും അടിയിൽ, എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ വേരിളക്കം സംഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനൊരു പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ പഴയ കാലത്ത് ചെയ്തിരുന്ന വിദ്യകളാണ്. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ ഒരു ഓല എടുത്തിട്ട് ഈ തൈനോട് ചേർത്തിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. ഒരു 5-6 ദിവസം ഇതുപോലെ ഇതിനൊരു മറ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നേരിട്ടുള്ള വെയിലോ സൂര്യപ്രകാശമൊന്നും തട്ടാത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇതിന് ചെറുതായിട്ട് വേരിളക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാട്ടം അതിനുണ്ടാവും. അപ്പോൾ കൂടെ വെയിലും കൂടി ആയാലും അതിൻ്റേതായിട്ടുള്ള ക്ഷീണം അതിന് കാണും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ബുഷ് പേപ്പറാണ് നമ്മളതിൽ ചട്ടിയിൽ വെച്ചിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ബുഷ് പേപ്പറിൽ നിന്നും താങ്കുകാലിൽ പടർത്തുന്ന രീതിയിലൊക്കെ പടർന്നു വന്നത്. അതാണിപ്പോൾ നിങ്ങൾ നമ്മൾ നടുന്നതൊക്കെ കണ്ടത്. അപ്പോൾ ബുഷ് പേപ്പറായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ ചിലതൊക്കെ ഇതുപോലെയൊക്കെ വരും, ചിലത് ഇതേപോലെ കുറ്റിക്കുരുമുളകായിട്ട് നന്നായിട്ട് വളരും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ വളർന്നത് പിന്നെ നമ്മൾ താങ്കുകാലിൽ പടർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ തൈയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ ഇത് പറയാൻ കാരണം, അപ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, നമ്മളെ കുറ്റിക്കുരുമുളക് കൊണ്ടുപോയാലും
താങ്കാലിൽ പടുത്തുന്ന രീതിയിലൊക്കെ വളരും എന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തു പറഞ്ഞത്, ഇടുക്കുറ്റി കുരുമുളകിൽ നിന്നും ഉണ്ടായതാണ് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.